മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളാണ് ബനൂ ഇസ്രായീലിന്റെ രക്ഷകൻ. ഇബ്തി രാജവംശം നിരന്തരമായി ബനൂ ഇസ്രായീലിനെ പീഡിപ്പിക്കുകയും കൂലി കൊടുക്കാതെ ഇബ്തിയാക്കൾ അവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അടിമകളാക്കി പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി വീണ്ടും അവരെയുമായി ഫലസ്തീനിലേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചു. ആ നിർദ്ദേശിച്ചതിന്റെ ഭാഗമായിട്ടാണ് ചെങ്കടൽ പിളർത്തി ബനൂ ഇസ്രായീലിനെ മൂസ നബി അലൈഹി സ്സലാം ഫലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ബനൂ ഇസ്രായീലി എന്നും അഹങ്കാരികളും ധിക്കാരികളുമാണ്. ഒരിക്കലും അവര് നന്ദിയുള്ളവരല്ല. ചെങ്കടൽ പിളർന്ന് അക്കരയെത്തിയ പാട് അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ കണ്ടപ്പോൾ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രവാചകർ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളാകുന്ന ബനൂ ഇസ്രായീൽ പ്രവാചകർ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ഇജ്അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്കൊക്കെ ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ഇലാഹുകളുണ്ട്, ഞങ്ങൾക്കും അതുപോലെ ഒരു ഇലാഹിനെ വേണം ആരാധിക്കാൻ, ഇബാദത്തു ചെയ്യാൻ. മറഞ്ഞു നിൽക്കുന്ന, കാണാൻ കഴിയാത്ത അല്ലാഹു പോരാ, ഞങ്ങൾക്കും വേണം അവരെപ്പോലെ ഒരു ഇലാഹു എന്ന് ധിക്കാരത്തോടെ പറഞ്ഞവരാണ് ബനൂ ഇസ്രായീൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത്ത, പരിശുദ്ധമായ ഭൂമി, പരിശുദ്ധ ഭൂമി എന്ന് പറയുന്നതും വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നതും ഫലസ്തീന്. നിങ്ങൾ ആ ഫലസ്തീനിലുള്ള മുശ്രിക്കുകളോട് ജബ്ബാരിയങ്ങളോട് യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തി നിങ്ങൾ വീണ്ടും ഫലസ്തീനിൽ താമസിക്കുക എന്നതായിരുന്നു ബനൂ ഇസ്രായീലിനോട് നിർദ്ദേശിക്കപ്പെട്ടത്. പക്ഷെ അവർ പറഞ്ഞു ഇദ്ഹബ് വറബ്ബുക വഖാതില ഇന്നാ ഹാഹുനാ ഖാഇദു, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ജബ്ബാരിയങ്ങളോട് മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. എന്നാ പ്രവാചകർ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന്റെ മുഖത്തു നോക്കി പറഞ്ഞ ധിക്കാരികളാണ് ബനൂ ഇസ്രായീൽ. ഇദ്ഹബ് വറബ്ബുക, നീയും നിന്റെ റബ്ബും എന്നാണ് പറഞ്ഞത്. നീയും ഞങ്ങളുടെ റബ്ബും എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി പോലും അവർക്കും ഉണ്ടായില്ല. അത്രയും അഹങ്കാരികളും ധിക്കാരികളുമായിരുന്നു ബനൂ ഇസ്രായീൽ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം അർബഈന സനത്തൻ യതീഹൂന ഫിൽ അർദ്, ആ വാഗ്ദത്ത ഭൂമി, വിശുദ്ധ ഭൂമി അവർക്ക് നിഷിദ്ധമായി, ആ ഭൂമിയിലേക്ക് കയറാൻ സാധിച്ചില്ല. അർബഈന സനത്തൻ യതീഹൂന ഫിൽ അർദ്,
നീണ്ട 40 കൊല്ലം അവര് അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. ജോർദാനിന്റെയും അങ്ങ് പലസ്തീനിന്റെയും ഇടയിലുള്ള സിന മരുഭൂമിയിൽ 40 കൊല്ലം അവർക്ക് അലച്ചിലായിരുന്നു. വീടില്ലാതെ, കുടിലില്ലാതെ, നാടില്ലാതെ, രാജ്യമില്ലാതെ ബനൂ ഇസ്രായേൽ തൈഹ് എന്ന് പറഞ്ഞാൽ അലച്ചിൽ, നീണ്ട 40 കൊല്ലം അവർ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. ഇപ്പോഴും അവർക്ക് ശരിയായ ഒരു സ്ഥലമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ജബാരിയങ്ങളോട്, അവിടെയുള്ള മുശ്രിക്കുകളോട് യുദ്ധം ചെയ്ത് കീഴടക്കാൻ വേണ്ടി പറഞ്ഞാൽ അതനുസരിക്കുകയായിരുന്നു വേണ്ടത്. അല്ലാഹു അവരെ സഹായിക്കുമായിരുന്നു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. പിന്നീട് ആ നീണ്ട 40 കൊല്ലത്തിന്റെ ഇടയിലാണ് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്നത്. അതുപോലെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും വഫാത്താകുന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വഫാത്താകുന്നതുവരെ പലസ്തീനിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യനായിരുന്നു യൂഷൽ ബിൻ നൂൻ അലൈഹിസ്സലാം. ചരിത്രത്തിൽ മഹാനായ ബല്യ ബിന് മൽക്കാൻ അൽ ഖളിർ അലൈഹിസ്സലാം തങ്ങളെയും തേടി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ നീണ്ട യാത്ര നടത്തിയപ്പോൾ ആ യാത്രയിൽ തന്റെ കൂടെയുണ്ടായിരുന്ന ഫത എന്ന് പറഞ്ഞ ആ വ്യക്തി യൂഷൽ ബിൻ നൂൻ അലൈഹിസ്സലാം. യൂഷൽ ബിൻ നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ മരിക്കുമ്പോൾ 100 വയസ്സ് പ്രായമാണ്. വീണ്ടും 27 വയസ്സ് യൂഷൽ ബിൻ നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ ഈ സിന മരുഭൂമിയിൽ അലഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ബനൂ ഇസ്രായീലിനെ മഹാനായ യൂഷ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ സംഘടിപ്പിക്കുകയും പലസ്തീനിലെ ജബാരിയങ്ങളോട്, അവിടുത്തെ മുശ്രിക്കുകളോട്, യാക്കൂബ് നബിയും കുടുംബവും മിസ്രിലേക്ക് പോയതിനു ശേഷം അവിടെ ആധിപത്യം സ്ഥാപിച്ച ഈ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്ത് കീഴടക്കി അവിടത്തേക്ക് താമസിക്കാൻ മഹാനായ യൂഷ ബിൻ നൂൻ നബി അലൈഹിസ്സലാം തയ്യാറായി. അങ്ങനെ യൂഷ ബിൻ നൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലായി യുദ്ധത്തിന് പോവുകയാണ്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമൊക്കെ യൂഷ ബിൻ നൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യുദ്ധത്തിന്റെ പുറപ്പാട് പരാമർശിച്ചിട്ടുണ്ട്. ആ പേര് പറഞ്ഞില്ലെങ്കിലും ഹദീസിൽ കാണാം, യുദ്ധത്തിന് ആളുകളെ സംഘടിപ്പിച്ച് പുറപ്പെടാൻ സമയത്ത് യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, 3 കൂട്ടർ എന്റെ കൂടെ വരാൻ പാടില്ല. ഒന്ന്, കല്യാണം കഴിച്ച് നിക്കാഹ് കഴിഞ്ഞ് ആ ഭാര്യയുമായി വീട് കൂടിയിട്ടില്ല, ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല, ആദ്യത്തെ രാത്രി കഴിഞ്ഞിട്ടില്ല, അത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകൾ എന്റെ കൂടെ യുദ്ധത്തിന് വരാൻ പാടില്ല. 2, വീടുപണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിന്റെ മേൽക്കൂര പണി കഴിഞ്ഞിട്ടില്ല, എത്രയും പെട്ടെന്ന് വീടുപണി കഴിഞ്ഞ് താമസിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും എന്റെ കൂടെ യുദ്ധത്തിന് വരാൻ പാടില്ല. 3, കാലികളെ, ഒട്ടകങ്ങളോ
പശുക്കളോ ആടുകളോ വളർത്തി ഗർഭം ധരിച്ച മൃഗങ്ങളുടെ പ്രസവം കാത്തു കഴിയുന്ന, അടുത്ത് പ്രസവിക്കും അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും എന്റെ കൂടെ യുദ്ധത്തിന് വരാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് വളരെ ആത്മാർത്ഥതയോടെയും സർവവും സമർപ്പിച്ചുകൊണ്ടും ആയിരിക്കണം. മേൽപ്പറയപ്പെട്ട ആളുകൾ യുദ്ധത്തിന് വന്നാൽ അവരെ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കും. വീടുകൂടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കുറിച്ചുള്ള ചിന്ത വരുന്നതിനാൽ ഒരുപക്ഷെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ സാധ്യതയുണ്ട്. പരാജയം മുൻപിൽ കാണുമ്പോൾ അതുപോലെ തന്നെയാണ് പ്രസവം പ്രതീക്ഷിച്ചു നിൽക്കുന്ന മൃഗങ്ങളുടെ ഉടമസ്ഥന്മാർക്കും പെട്ടെന്ന് ചിന്ത മാറി യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും പരാജയപ്പെടാനും സാധ്യതയുണ്ട്. വീടുപണി പൂർത്തിയാകാത്ത ആളുകളും അങ്ങനെ തന്നെ. അങ്ങനെ മഹാനായ യൂഷാ ഇബ്നു നൂൻ അലൈഹിസ്സലാം തന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിലെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന മുശ്രിക്കീങ്ങളുമായി യുദ്ധം ചെയ്തു. ഒരു വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷമായിരുന്നു ആ യുദ്ധം. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച വെറും ആരാധനയിൽ മുഴുകേണ്ട ദിവസമാണ്. ശനിയാഴ്ച ശാബത്തുനാൾ അവർക്ക് ഒരു ജോലിയോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വിനിയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നിർബന്ധമായും വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുൻപ് യുദ്ധം തീർന്നിരിക്കണം. കഴിഞ്ഞ ക്ലാസുകളിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ യൂഷാ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വെള്ളിയാഴ്ച അസ്തമിക്കാൻ സമയത്ത് സൂര്യനെ നോക്കിയിട്ട് പറഞ്ഞു, സൂര്യനോട്, അന്തിമ ഉമൂറ, നീ ഇലാഹായ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന മഅമൂറും, ഞാനും ഇലാഹായ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് യുദ്ധം നീട്ടിക്കൊണ്ടുപോവാൻ പാടില്ല. അതുകൊണ്ട് താൽക്കാലികമായി ഈ യുദ്ധം ചെയ്ത് തീരുന്നതുവരെ നീ അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കണം, നീ അനങ്ങരുത്. അതാണ് ചരിത്രത്തിൽ മഹാനായ യൂഷാ ഇബ്നു നൂൻ അലൈഹിസ്സലാമാണ് സൂര്യനെ അത്രയും സമയം പിടിച്ചു നിർത്തിയത്. അത് കഴിഞ്ഞ ക്ലാസിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യൂഷാ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ സൂര്യനെ മണിക്കൂറുകളോളം അസ്തമിക്കുന്നതിനെ തൊട്ട് പിടിച്ചു നിർത്തിയതുപോലെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ പരീക്ഷയിൽ അതൊക്കെ ചോദ്യത്തിന് വരും. മഹാനായ യൂഷാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അങ്ങനെ പിന്നീട് ഇവർ യുദ്ധം ചെയ്ത് മുശ്രിക്കീങ്ങളെ പരാജയപ്പെടുത്തുകയും പലസ്തീനിൽ അവർ താമസിക്കുകയും ചെയ്തു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാരണമായി യാക്കൂബ് നബിന്റെ കുടുംബം മുഴുവനും പലസ്തീനിൽ നിന്ന് മിസ്രിലേക്ക് പോയി. വീണ്ടും തിരിച്ചു വന്നത് ഈ യൂഷാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലാണ് വാഗ്ദത്ത ഭൂമിയാകുന്ന പലസ്തീനിലേക്ക് അവർ തിരിച്ചു വന്നത്. ഇതുകൊണ്ടാണ് ജൂതന്മാർ അവരെ വേദങ്ങളിൽ പലസ്തീൻ ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ്, പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവിടെ താമസിക്കൽ മാത്രമല്ല ജൂതന്മാരുടെ ലക്ഷ്യം, ആ പലസ്തീനിൽ ഉള്ള എല്ലാ ആളുകളെയും കൊന്നൊടുക്കൽ കൂടി അവർക്ക് ലക്ഷ്യമാണ്. അതിന് അവരവരെ ഗ്രന്ഥങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയ നിങ്ങൾ അവിടെയുള്ള ജബാരിങ്ങളെ കൊന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി കീഴടക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ താമസിക്കാൻ. ഇന്നും പലസ്തീനിൽ ജൂതന്മാർ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആശയത്തിന്റെ പേരിലാണ്. ജൂതന്മാർക്ക് പലസ്തീനിൽ താമസിക്കൽ മാത്രമല്ല ഉദ്ദേശം,
ആ പലസ്തീനിലുള്ള സർവ്വ മനുഷ്യരെയും കൊന്നൊടുക്കൽ, അവരെ കൊന്നു തീർക്കൽ, അവരുടെ വേദപുസ്തകം മാറ്റിത്തിരുത്തിയ വേദപുസ്തകം അനുസരിച്ച്, തൗറാത്തിൽ അവർ കടത്തിക്കൂട്ടിയതനുസരിച്ച് അവർക്കൊരു ബാധ്യതയും പുണ്യകർമ്മവും ആണ് എന്ന നിലയിലാണ് ഇന്നും അവർ പലസ്തീനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ പലസ്തീന്റെ സിവിലിയന്മാർ അവർ ഈ രൂപത്തിൽ കൊല്ലുന്നത്. അതിനുള്ള കാരണം ഇതാണ്. ശുദ്ധ ഖുർആനിൽ നാം എപ്പോഴും പാരായണം ചെയ്യാറുണ്ട്. നിങ്ങൾ ആ വക്തത്വ ഭൂമിയിലേക്ക് പ്രവേശിക്കുക, അവിടുത്തെ ചപാരിയങ്ങളോട് യുദ്ധം ചെയ്യുക, അവരെ നിങ്ങൾ പരാജയപ്പെടുത്തി നിങ്ങൾ കീഴടക്കി നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധ ഭൂമിയിൽ താമസിക്കുക എന്ന ആ ആയത്ത് ഇരിക്കട്ടെ. പിന്നീട് യൂഷാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ശേഷം ധാരാളം പ്രവാചകന്മാർ സുമ്മ അർസൽനാ അലൈഹിം റസൂലനാ തത്രാ നിരന്തരമായി അവരിലേക്ക് പ്രവാചകന്മാരയച്ചുകൊണ്ടിരുന്നു. ആ പ്രവാചകന്മാരെ നിരന്തരമായി അയച്ചുകൊണ്ടിരുന്നത് വലിയ പൊലിമയും പുണ്യവുമാണ് എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം. അങ്ങനെയാണ് അവരത് വായിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ജൂതന്മാർ ഈ സമുദായത്തെ പോലെ പണ്ഡിതന്മാരെയും നേതൃത്വത്തെയും അംഗീകരിക്കുന്നവരല്ല. അവരേറ്റവും ചുരുങ്ങിയത് അവർ അംഗീകരിക്കണമെങ്കിൽ പ്രവാചകരായിരിക്കണം. ഈ ഉമ്മത്ത് അങ്ങനെയല്ല. പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ സദാത്തുക്കളുടെയും ഒക്കെ നേതൃത്വം അംഗീകരിച്ച് അവർക്ക് ബഹുമാനാദരവുകൾ നൽകി അവരെ പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ മറ്റു സമുദായങ്ങൾക്ക് സാധിക്കും. അതേസമയത്ത് ജൂതന്മാർ അവരഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും അവർ പണ്ഡിതന്മാരെ അംഗീകരിക്കുമായിരുന്നില്ല. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയ്ക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ല. കാരണം പ്രവാചകന്മാർ വേണ്ടി വന്നിരുന്നില്ല. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ സമീപകാലം വരെ മക്കയിലും പരിസരത്തും ഉള്ള അറബികൾ, ആ അറബികൾ തീർത്തും ഒരു പണ്ഡിത നേതൃത്വത്തെ അംഗീകരിക്കുന്നവരും അനുസരണമുള്ളവരും ധിക്കാരം ഇല്ലാത്തവരും വിനയമുള്ളവരും ആയതിനാൽ അങ്ങോട്ട് പ്രവാചകന്മാരെ അയക്കേണ്ടി വന്നില്ല. മറിച്ച് ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ മക്കൾ ജൂതന്മാർ, അവർ അനുസരണമില്ലാത്തവരും പരസ്പരം ഐക്യമില്ലാത്തവരും കലഹിക്കുന്നവരും എന്നും അവർക്കിടയിൽ ഛിദ്രതയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നവരും ആയതിനാൽ അവർക്കിടയിൽ നിരന്തരം അള്ളാഹു തആല പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഇനി എങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയത്? ചരിത്രത്തിൽ ആരാണ് ആദ്യമായിട്ട് മസ്ജിദുൽ അക്സ എന്ന പള്ളി അഥവാ ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് ഈ പള്ളി ആരാണ് നിയമിച്ചത്? പൂർവവേദങ്ങളെക്കുറിച്ച് സുന്നത്തീയമായത്തിനൊരു നിലപാടുണ്ട്. ബൈബിളിലും അതെ തോറയിലും ഇഞ്ചീലിലും സങ്കീർത്തനത്തിലുമൊക്കെ പറഞ്ഞ പൂർവവേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സുന്നത്തീയമായത്തിന് ഒരു കൃത്യമായ നിലപാടുണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൗറാത്തിലും ഇഞ്ചീലിലും അതുപോലത്തെ വേദങ്ങളിലും പറഞ്ഞ ചരിത്രങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, ലാ തുസദ്ദിഖൂഹും വലാ തുകദ്ദിബൂഹും, അപ്പാട് നിങ്ങൾ അത് വിശ്വസിക്കരുത്, അതെല്ലാം തീർത്തും സത്യമാണെന്ന് വിശ്വസിക്കരുത്, എന്നാൽ വലാ തുകദ്ദിബൂഹും അതൊക്കെ കളവാണ് എന്ന് നിങ്ങൾ പറയരുത്. തൗറാത്തിൽ പറഞ്ഞ സംഭവങ്ങൾ, ഇഞ്ചീലിൽ പറഞ്ഞ സംഭവങ്ങൾ, സങ്കീർത്തനത്തിൽ പറഞ്ഞ സംഭവങ്ങൾ, അതുപോലെ തന്നെ മനുസ്മൃതിയിലും മറ്റ് വേദപുസ്തകങ്ങളിലും പറഞ്ഞ സംഭവങ്ങൾ ഒറ്റടിക്ക് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്, ഒറ്റടിക്ക് നിങ്ങൾ തള്ളിപ്പറയുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രങ്ങളൊക്കെ പൂർവേദങ്ങളിലുള്ളത് ഒറ്റടിക്ക് നമ്മൾ വിശ്വസിക്കൂല, എന്നാൽ അവിശ്വസിക്കുകയുമില്ല. മറിച്ച് ആ വേദപുസ്തകങ്ങളിൽ പറഞ്ഞ ചരിത്രങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ
ഉപോൽഫലകമായി വല്ലതും ഉണ്ടെങ്കിൽ അത് സത്യമാണെന്ന് നമ്മൾ ഉറപ്പിക്കും. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അതിനെ എതിർക്കുന്ന നിഷേധിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കളവാണെന്ന് നമ്മൾ പറയും. ഉദാഹരണം, ആരാണ് ആദ്യമായിട്ട് ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അക്സ പണി കഴിച്ചത്? ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഭൂമിയിൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഈ ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അത് മസ്ജിദുൽ ഹറാം, വിശുദ്ധ കഅബയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, രണ്ടാമത് സ്ഥാപിച്ചിരിക്കുന്ന പള്ളി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മസ്ജിദുൽ അഖ്സ, അത് മസ്ജിദുൽ അഖ്സയാണ്. കം ബൈനഹുമ, ബൈത്തുൽ മസ്ജിദുൽ ഹറാം പണി കഴിച്ചതിന്റെയും ബൈത്തുൽ മുഖദ്ദസ് പണി കഴിച്ചതിന്റെയും ഇടയിൽ എത്ര കൊല്ലത്തിന്റെ വ്യത്യാസമുണ്ട് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, അർബഊന സന, 40 കൊല്ലം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾക്ക് വേണ്ടി ആദ്യം ഭൂമിയിൽ പണിത് കഅബയാണ്. പിന്നീട് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ, പ്രവാചകന്മാർ ഉൾക്കൊള്ളുന്ന മക്കളും മക്കളെ മക്കളും ഒക്കെ താമസിച്ചത് ഫലസ്തീനിലായതിനാൽ ചരിത്രത്തിൽ നല്ലൊരു വിഭാഗം പറയുന്നത് ആദ്യമായി ബൈത്തുൽ മുഖദ്ദസ് പണി കഴിച്ചത് ബഹുമാനപ്പെട്ട ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തന്നെയാണ്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പണി കഴിച്ച കഅബ ഷരീഫ് പിൽക്കാലത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ പ്രളയത്തിൽ കേടുവന്നുപോയപ്പോൾ അത് പുതുക്കി പണിതത് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്മായിൽ നബിയുമാണ് എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു. അതുകൊണ്ട് പൂർവേദങ്ങളിൽ ആ പറഞ്ഞ സത്യമാണ്. എങ്കിൽ ആ കാലയളവിൽ തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പടുത്തുയർത്തി വീണ്ടും പലസ്തീനിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ താമസിച്ചിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിറകിൽ വന്ന യഅ്ഖൂബ് നബിയും ആ കുടുംബവും എല്ലാം ഉള്ള സ്ഥിതിക്ക് ആ കഅബ, ആ മസ്ജിദുൽ അഖ്സ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആരാധനാ ഗേഹം അന്യാധീനപ്പെട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോയി എന്ന് പറയൽ വിദൂരമാണ്. അതുകൊണ്ട് രണ്ടാമത് കഅബ പുതുക്കി പണിതത് ഇബ്രാഹിം നബി ആയതുപോലെ മസ്ജിദുൽ അഖ്സയും അതിന്റെ രണ്ടാമത്തെ പുതുക്കിപ്പണിയൽ കഴിച്ചത് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തന്നെയാണ് എന്നാണ് ചരിത്രം നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കുടുംബവുമാണ് പിന്നെ അവിടെ താമസിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്ത് 24 കിലോമീറ്റർ അകലെ മദീനത്തുൽ ഖലീൽ, ഖലീൽ കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇസ്ഹാഖ് നബിന്റെ ഖബറുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് യഅ്ഖൂബ് നബിന്റെ ഖബറുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ നേരത്തെ നൈലിന്റെ തീരത്ത് അദ്ദേഹത്തിനെ കുറിച്ച് തർക്കമുണ്ടായപ്പോൾ, എവിടെയാണ് മറവ് ചെയ്യേണ്ടത് തർക്കമുണ്ടായപ്പോൾ, മിസറിലെ ജനങ്ങൾക്ക് മുഴുവൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി നൈൽ നദിയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിരുന്നത്. അന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ വസിയത്ത് ചെയ്തിരുന്നു, ബനു ഇസ്രായീൽ മൊത്തം തിരിച്ച് ഇവിടുന്ന് വാഗ്ദത്ത ഭൂമി അങ്ങ് പലസ്തീനിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, കുടിയൊഴിച്ചു പോകുമ്പോൾ നിങ്ങൾ എന്നെയും കൊണ്ടുപോകണം എന്ന്. അങ്ങനെ പെട്ടിയിലാക്കി മറവ് ചെയ്യപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കബറ് നൈൽ നദിയിൽ നിന്ന് കണ്ടെടുത്ത് ആ കബറിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ ഷറഫാക്കപ്പെട്ട ശരീരം സൂക്ഷിക്കപ്പെട്ട പെട്ടിയും കൊണ്ടാണ് അവർ പലസ്തീനിലേക്ക് തിരിച്ചുപോയത്. അങ്ങനെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും പിന്നീട് മറവ് ചെയ്തത് പലസ്തീനിലാണ്. അങ്ങനെ പിന്നീട് ബനു ഇസ്രായീൽ നല്ല
സുഖമമായി പലസ്തീനിൽ താമസിക്കുകയായിരുന്നു. വീണ്ടും ഈ ബൈത്തുൽ മുഖദ്ദസ് പണി പുതുക്കി പണിതിട്ടു. പിന്നീട് വന്ന പ്രവാചകരാണ് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം, ശംബീൽ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, അങ്ങനെ ധാരാളം പ്രവാചകന്മാർ പിന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ സുരക്ഷിതമായി സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം പലസ്തീനിൽ താമസിക്കുമ്പോൾ, പിന്നീട് അങ്ങ് മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അക്കരയിൽ നിന്ന് ലോകത്ത് അറിയപ്പെട്ട യുദ്ധം ചെയ്ത് പരിചയമുള്ള വലിയ അക്രമികളും വലിയ ജബാരിയങ്ങളുമായ മുഹ്തനസർ ഈ അങ്ങ് പടിഞ്ഞാറിൽ നിന്ന് കിഴക്ക് വന്ന് പലസ്തീൻ ചോർത്താൻ, അതുപോലെ സിറിയ ഉൾക്കൊള്ളുന്ന കിഴക്കൻ രാജ്യത്ത് വലിയ അക്രമങ്ങൾ നടത്തി. അങ്ങനെ ബനൂ ഇസ്രായീലിന്റെ കീഴിലുണ്ടായിരുന്ന പല രാജ്യങ്ങളും അവർ പിടിച്ചടക്കി. അങ്ങനെ പിടിച്ചടക്കിയ കൂട്ടത്തിൽ പലസ്തീനും അവർ പിടിച്ചു. അങ്ങനെയാണ് പലസ്തീനിൽ നിന്ന് വീണ്ടും ഇവരെ അട്ടിയോടിക്കപ്പെടുന്നതും ഇവരെ ഇറാഖിലേക്ക് കൊണ്ടുപോയി അവരെ ബനൂ ഇസ്രായീലിനെ അടിമകളായി നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു. പിന്നീട് അവരാരെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? പിന്നീട് അവർക്കെങ്ങനെയാണ് മോചനം കിട്ടുന്നത്? പിന്നീട് നടന്ന യുദ്ധം ഏതാണ്? ഇൻഷാല്ലാ അതാണ് ഇനി ചർച്ച ചെയ്യാറുള്ളത്. ഇതുവരെ നാം പറഞ്ഞെത്തിയത് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 400 കൊല്ലം അവർ മിസ്രിൽ താമസിച്ച് ശേഷം ആ കുടുംബം മൊത്തം വീണ്ടും പലസ്തീനിലേക്ക് തിരിച്ചുപോയി. പലസ്തീനിലേക്ക് തിരിച്ചുപോകാൻ നീണ്ട 40 കൊല്ലത്തിന് സാധിച്ചില്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അക്കാലയളവിൽ വഫാത്തായി. യൂഷയ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നേതൃത്വത്തിൽ യുദ്ധം നടന്നു. അങ്ങനെ അവർ പലസ്തീനിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. ഇപ്പോൾ അവർ പലസ്തീനിൽ സുഖമായി ജീവിക്കുകയാണ്. ആ ഇടയ്ക്ക് പടിഞ്ഞാറിൽ നിന്ന് വന്ന മുഹ്തനസർ ആക്രമിക്കുന്നു. ആക്രമിച്ചിട്ട് പലസ്തീൻ കൈയടക്കുന്നു. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ ഇൽമു പഠിക്കാനും പറയാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ പലസ്തീനിൽ ദാരുണമായിട്ട് കൊല്ലപ്പെടുകയും പ്രയാസപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മരിച്ചവർക്കൊക്കെ അല്ലാഹു ഷഹാദത്തിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു മോചനം കൊടുക്കട്ടെ. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിനെതിരെ കൈയോങ്ങുന്ന എല്ലാവിധ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റ് ശത്രുക്കളിൽ നിന്നും അല്ലാഹു തആല ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല രക്ഷിക്കുമാറാവട്ടെ. ഈ മഹത്തായ ക്ലാസിലേക്ക് ചായം മറ്റും നൽകിയ ആളുകളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഉപ്പാപ്പമാർ, അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ടവർ, അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അവരിൽ വെളിച്ചം നൽകുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجعل جمعنا هذا جمعا مرحوما والتفرق